मोले अब नल नल मोड़े मोदर षेप श्रृंगार पचकड़ी मोल अदे पोटा पौडर पोटा वेद स्त्री स्त्रीयो इन विमिक सत्यं पर सारे नाइटो ई फोटो आरटू इवे पे पड़कोड़ी अतर पूवी अगर उच्च उन्ना वे प्रिपेर सर और वीट अतिम किमरतणलोरम कलियाडानीमरतणलोरम पोरामो निन्ने कूडादिल्ल तिंडे तिंडे एंदो मिंडातु सारे वावाची तिंगल कलमाने तोले तेड़ते तारे कीड़तीड़ा नेंदु मोगम सार पूरू दिवसों इंचे मोले मम्मी मम्मी इन्हें बुलिच करें बो इन्हें वरे बैठ के टेस सार यंगले बुलाचु सुपिकारे इन्हें विनान मम्मी इंगी ताल जाने न मम्मी सार अधिका ताल तिविनान मम्मी इंगील वाईगी तो जाना है सार वाइफ अप्पा डैडी आ समय ते उल्क तंदे इल्ले सार अम्मो अम्मी या അവിഞ്ഞ ഗാനങ്ങളല്ലടോ അമ്മിഞ്ഞ ഗാനങ്ങൾ ഓ ചിക്കപ്പുക്ക് ചിക്കപ്പുക്ക് റയിലേ കലങ്കത്ത് പാരി സ്റ്റൈലേ ആ ട്യൂൺ കിട്ടി ട്യൂൺ കിട്ടി ഇനി ലീവ് എടുത്ത് കമ്പോസ് ചെയ്താ മതി ചിക്കപ്പുക്ക് ചിക്കപ്പുക്ക് റയിലേ കുഹ് എൻ്റെ ഈശ്വരാ കുഹ് അയാള് പോയടാ അയാള് പോയി എങ്ങനെയുണ്ട് എൻ്റെ മമ്മികളി ഏട്ടടാ ഇനി ഇന്ദു ഇവിടെ കിടന്ന് കൂവി വിളിച്ചാൽ അയാളീ പടി കിടക്കൂല എവിടെ ഇന്ദു ഇന്ദു ദേ ചിക്കനും പിടിച്ച് അടുക്കളയിൽ പോയിട്ടുണ്ട് इंदु, इंदु जी,
ഒന്നുമില്ല. എന്തോ എന്തോ കണ്ടു മറന്നതുപോലെ. കണ്ടു മറന്നോ? എന്ത്? ഏയ് ഒന്നുമില്ല. സാരമില്ല, ചിക്കൻ ഞാൻ ശരിയാക്കിക്കോളാം. എന്തായാലും നീ ഭാഗ്യമുള്ളവരാണ്. പാചകത്തിലുള്ള ഭാര്യയുടെ കൈപുണ്യമാണ് ഭക്താവിന്റെ ഭാഗ്യം. നിന്നോ കണ്ട കണ്ട ചിരി കണ്ട മോറിസ് മൈനർ ചിരിക്കുന്ന പോലെ. മോറിസ് മൈനറെ മോളെ കം 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 തലാഴ്ച തലാഴ്ച നീ ഇന്ദുവിന്റെ തല വെട്ടിട്ട് ഇങ്ങേരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്ക്. ആഗ്രഹം തീരുന്ന ഒരു അനുഗ്രഹം കൊടുക്കട്ടെ, എന്നിട്ട് നാളെ മറ്റൊന്ന് കൊണ്ടുവരട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കുക. പിന്നല്ലേ ഇത് 26-ാമത്തെ പ്രാവശ്യം ഇയാളെ അനുഗ്രഹിക്കുന്ന. കൂടെ കൂടെ അനുഗ്രഹിക്കുക ഇയാളെ. പോപ്പോ നീ പോടാ കോപ്പേ. എന്റെ മക്കളെ ഞാൻ ഇഷ്ടമായി അനുഗ്രഹിക്കും. ആ പുല്ലേടാ ഡോക്ടർ മത്താച്ചിന് മുമ്പിൽ നീ വെറും പുല്ലാണടാ. പുല്ലേ താനേത് ഡോക്ടറോ? എന്റെ മത്തായിച്ച ഇങ്ങനെ നടത്തി കൂവല്ലേ എന്റെ മോളെ ഉണരും. എന്റെ മോളെ കൂവി ഉണർത്താൻ ഞാൻ എന്താ തെണ്ടി പൂവം പോയി? ഞാൻ അപ്പഴേ പറഞ്ഞതാ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഈ വക ജന്മത്തിനൊക്കെ വിളിച്ച് കള്ളുടി പാർട്ടി നടത്തണ്ടാന്ന്. ആരുടെ കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തത്? പറയണേ പറയണേ. എന്താ എന്താ വെള്ളമുടി പാർട്ടിയാണ് നടക്കുന്നത്. കിഡ്നാപ്പിന് പറ്റിയ സിറ്റുവേഷൻ. വി ആർ ലക്കി. മക്കിയല്ല തെണ്ടി, ലക്കി. ഫോളോ മീ. പാതിരാത്രിയാലേ ഉമാർക്ക് ഉറക്കമില്ല. സ്വസ്ഥമായിട്ടിരുന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യാന്ന് വെച്ചാണ് ഭാര്യയും മക്കളെയും ക്വാർട്ടേഴ്സിലാക്കിയിട്ട് ഈ വീടെടുത്തത്. അതിനെയും ഉമാർ സമ്മതിക്കില്ലേ? അവനെയൊക്കെ നമ്മളിവിടെ ഉണ്ടെന്ന് ഇയാളെങ്ങനെ അവന് ഇയാൾ എങ്ങനെ ഒതുക്കാൻ സാധിക്കും? ഒരു വഴിയുണ്ട്. എന്റെ കപിൽ ദേവ, അങ്ങ് മാറി പറഞ്ഞില്ലേ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായല്ലോ. അയ്യോ ഇത് പാണ്ടല്ല മോനെ, ബസൂരി വന്നത് പാടാ. കൊല്ലട രണ്ടിലൊന്നും അറിയാതെ ഡോക്ടർ മത്തായിച്ചന് ഇവിടുന്ന് പോകുന്ന പ്രശ്നമല്ല. കൊല്ലട അടങ്ങില്ല. ഇവിടുന്ന് ഇടത്തോട്ട് പോയാലോ കുഴി പോവും. അവൾ ബാത്റൂമിനകത്തുണ്ട്. മതി, അല്പം കൂടിയാലും എന്റെ ഉന്നം തെറ്റില്ല. എവിടെയാ മോളെ ബാത്റൂം?
ചോട്ട ചോക്രി മിലിട്ടറിയിൽ ഇതിന് ബ്ലാങ്കറ്റ് കിഡ്നാപ്പിംഗ് എന്ന് പറയും. ഡെറാഡൂണിലായിരുന്ന കാലത്ത് ഞാൻ ഒരു ഉഗ്രൻ കിഡ്നാപ്പിംഗ് നടത്തി. 1970s എന്റെ ഓർമ്മ. 150 kilograms തൂക്കമുള്ള രണ്ട് പാകിസ്ഥാനികളെ ആയിരുന്നു ലക്ഷ്യം. പക്ഷെ കയ്യിൽ കിട്ടിയത് രണ്ട് ചൈനക്കാരെ. അങ്ങനെയാണ് ഞാൻ കേണൽ വാസുവായത്. പക്ഷെ ബ്ലാങ്കറ്റ് കൊണ്ടല്ല, വെറും ടാർപോളിൻ കൊണ്ട്. ആരോടോ ഇയാള്? എന്റെ കർത്താവ്, ഇതെന്തൊരു അത്ഭുതം! പാമ്പ് കളിക്കാരുടെ മേജിക്ക് പോലെ. ഇത് നമ്മുടെ ഡോക്ടറല്ലേ? ഇയാളെങ്ങനെ ഇതിനകത്ത് വന്നു? ഏത് ഡോക്ടറാടോ? വർക്ക്ഷോപ്പിലെ ഡോക്ടർ. വർക്ക്ഷോപ്പിൽ ഡോക്ടർ? അതെ. ഇതാരോടോ ബ്ലാങ്കറ്റ് കിഡ്നാപ്പിംഗ്? ഞാൻ അപ്പഴേ പറഞ്ഞതാ കൊളവാക്കരുതെന്ന്. ഇവിടെ ഒരാളെ കൊല്ലാനോ കൊള്ളില്ല. എന്നാ ജീവനോടെ പിടിച്ചോണ്ട് പറഞ്ഞ അതിനും കൊള്ളത്തില്ല. സാർ, ഞങ്ങൾ മൂടിപ്പിടിച്ചതും കടത്തിക്കൊണ്ടു വന്ന നന്ദിനെ തന്നെയായിരുന്നു. ഇടോ പിന്നെ എങ്ങനെ നന്ദിനി ഡോക്ടറായി? അതാണ് എനിക്കും പിടികിട്ടാത്ത. മൊത്തം കൺഫ്യൂഷൻ. ഇല്ല സാർ, ടീക്കെ ടീക്കെ. ഇടോ താരെ എവിടുത്തെ കേണലാടോ? മിലിറ്ററിയിലെയോ അതോ ലാറ്ററിലെയോ? എന്റെ റാങ്കിനെ ചോദ്യം ചെയ്തു സാർ. റാങ്ക്? ഏടോ പോകുന്നതിന് ഇയാൾ നമ്മളെ തിരിച്ചറിഞ്ഞു. എവിടെയെങ്കിലും കൊണ്ട് കയടോ. സോപ്പി കരിനീല കണ്ണുള്ള പെണ്ണേ. ആ, എന്നിട്ട് പറയൂ. ആ പ്രസാദും ഫ്രഡ്ജും കൂടി എന്റെ ഹാൻഡ് ഒടിച്ച് നട്ടും ബോൾട്ട് ഇളക്കി എന്താ കാര്യം? സാറിന് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാർട്ടി തരാമെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി. ബ്രാണ്ടിയും ബിരിയാണിയും ഒക്കെ തന്ന് എന്നെ ബോധം കെട്ടി പൊതപ്പ് കെട്ടി കൊക്കെ തള്ളി സാർ. എന്നിട്ടും ചത്തില്ലല്ലോ. ഇല്ലേ, എനിക്ക് വീട് തന്നതിന് അവന്മാർക്ക് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കൊറേ ദിവസമായി വലിയൊരു വീട്ടിലെ പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് രഹസ്യമായിട്ട് അവിടെ താമസിപ്പിച്ചിരിക്ക. സാറവിടെ താമസിക്കുമ്പോ അബദ്ധത്തിലെങ്ങാനും അവളെ കണ്ടാലോ? ഓഹോ, കണ്ടാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, വെള്ളത്തിന് പുറത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. മൊത്തത്തിൽ ഒരു നല്ല വണ്ടിയ, സ്വീറ്റ് വണ്ടി. ഇതാണോ പെൺകുട്ടി? ഓ, ആ ഇതന്നെ ഇതന്നെ. എടാ ഭയങ്കരമാരെ, എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഇത്രയും നാൾ ഇവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ. സാറിന്റെ ഭാര്യയാണോ? അവന്മാരി എവിടെ ഉണ്ട്? അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല സാർ. ആ, ഡോൺ വറി, അവന്മാർ എവിടെ ഉണ്ടെങ്കിലും ഈ ബെഞ്ചമിൻ കണ്ടുപിടിക്കും. 500,000 കറൻസി എടുത്ത് പൊടി തട്ടി റെഡിയാക്കി വെച്ചേരെ. നന്ദിനി അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കും.